ലോക രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അനുഗ്രഹീതമായ ഈ ആഴ്ചവട്ടത്തിൻ്റെ സുപ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ അനുഗ്രഹീത സമയത്തെയോർത്ത് അഖിലേശ്വരന് എല്ലാ മഹത്വവും മാനവും അർപ്പിക്കുന്നു ഏവർക്കും ധ്യാനപീഠച ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ ഏവരുടെയും ധ്യാനത്തിന് ആധാരമായി നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിന്റെ ആരംഭ ഭാഗവും മൂന്നാം വാക്യവും വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു സാംസ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ വേഴ്സസ് വൺ ആൻഡ് ത്രീ എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ മൂന്നാം വാക്യം യഹോവയെ മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ അവൻ എന്ത് മർത്യുപുത്രനെ നീ വിചാരിപ്പാൻ അവൻ എന്തു മാത്രം ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ആദ്യമായിട്ട് ഓർപ്പിക്കുന്നത് ദൈവം തനിക്ക് ആരാണ് താൻ മനസ്സിലാക്കിയ ദൈവം എങ്ങനെയുള്ളവനാണ് അതിൽ ഒറ്റ വാക്കിൽ താൻ പറയുന്നത് ഇങ്ങനെയാ ലോർഡ് ഈസ് മൈ റോക്ക് അവൻ എൻ്റെ പാറയാണ് ആ ദൈവം വഴ്ത്തപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ ദൈവത്തെ കുറിച്ചുള്ള ദാവീതിൻ്റെ അറിവിൽ താൻ മനസ്സിലാക്കിയിട്ട് ഈ സങ്കീർത്തനത്തിൽ പറയുക എൻ്റെ ദൈവം പാറയാണ് നമുക്കതിനെ ഇങ്ങനെ ചിന്തിക്കാം എന്താണ് പാറ എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത് യാതൊരു മാറ്റവുമില്ലാത്ത യാതൊരു നിലയിലും കുലുങ്ങാത്ത ഉറപ്പുള്ളവനും സ്ഥിരതയുള്ളവനുമാണ് ഈ ദൈവം എന്ന് പറയുന്നത് തന്നിൽ ഏത് വ്യക്തിക്കും ആശ്രയം കണ്ടെത്തുവാനായിട്ട് കഴിയും അത്രമാത്രം കരുത്തനായിരിക്കുന്ന ശക്തനായിരിക്കുന്ന ബലവാനായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് പാറ എന്ന ആ പ്രയോഗം കൊണ്ട് ദാവീദ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഗുരിന്ദർക്കെഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായത്തിൽ ധന്യനായ പൗലോ സ്ലേഹ പറഞ്ഞ വാക്ക ഇങ്ങനെയാണ് അവരെ അനുഗമിച്ച ആത്മീക പാറയെന്നല്ലോ അവർ കുടിച്ചത് എന്ന് പിതാക്കന്മാരുടെ അനുഭവത്തെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് പറയുകയാണ് ആ പാറ ക്രിസ്തുവായിരുന്നു യുഗങ്ങളുടെ പാറയായിരിക്കുന്ന ക്രിസ്തുവിനെ പൗലോസ് വെളിപ്പെടുത്തുന്നത് നാം കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ദാവീതിന് ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അവൻ ശക്തനായിരിക്കുന്ന ബലവാനായിരിക്കുന്ന ഒരു പാറയായിട്ടാണ് തിരിച്ചറിയുവാൻ കഴിഞ്ഞത് എന്നാൽ ദൈവത്തെക്കുറിച്ച് കുറിച്ച് തൻ്റെ അറിവ് പറയുമ്പോൾ തന്നെ മനുഷ്യന്റെ പ്രകൃതി എന്താണ് എന്നുള്ളതാണ് മൂന്നാമത്തെ വാക്യത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം ഇങ്ങനെ വായിക്കുന്നു യഹോവയെ മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ അവൻ എന്ത് മർത്യപുത്രനെ നീ വിചാരിപ്പാൻ അവൻ എന്തു മാത്രം നോക്കുക രണ്ട് പ്രയോഗങ്ങൾ അല്ലെങ്കിൽ രണ്ട് ചോദ്യചിഹ്നങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആ രണ്ട് ചോദ്യചിഹ്നങ്ങൾ ദൈവത്തോടുള്ളതിൻ്റെ ചോദ്യമാണ് പാറയാകുന്ന ദൈവത്തോടുള്ളതിൻ്റെ ചോദ്യം യഹോവയെ മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ അവൻ എന്ത് പാറയാകുന്ന മാറ്റമില്ലാത്ത ഉന്നതനായ ബലവാനായ ശക്തനായിരിക്കുന്ന ദൈവം ആ ദൈവത്തോട് ചോദിക്കുകയാണ് മാറ്റമുള്ളവനും ബലഹീനനും പാവിയും നികൃഷ്ടനും ഹീനനുമായിരിക്കുന്ന മനുഷ്യൻ അവനെ ഗണ്യമാക്കുവാൻ അവൻ എന്ത് മാത്രമല്ല മർത്യപുത്രനെ നീ വിചാരിപ്പാൻ അവൻ എന്തു മാത്രം എന്ന് പറഞ്ഞാൽ മർത്യപുത്രൻ എന്ന അർത്ഥം നമുക്ക് മനസ്സിലാകും മർത്യ എന്ന് പറഞ്ഞാൽ മരണമുള്ളവൻ മരിക്കുന്നവനാണ് മനുഷ്യൻ അവനെ പോലും നീ വിചാരിപ്പാൻ അവനെന്ത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെക്കാളും നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ഉന്നതനായ ദൈവമേ ബലവാനായ ദൈവമേ സർവശക്തനായ ദൈവമേ മാറ്റമില്ലാത്ത ദൈവമേ മാറ്റമുള്ള നികൃഷ്ടനും നീചനും പാപിയും ദൈവ തേജസ് ഇല്ലാത്തവനുമായി തീർന്ന മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ അവൻ എന്ത് ഒന്നുമില്ല ദൈവമേ അവനെ നീ നോക്കേണ്ടി ആവശ്യം പോലും ഇല്ലാത്ത വിധത്തിൽ അവൻ ദൈവത്തിൽ നിന്നും വളരെ വിദൂരതയിലാണ് എന്നാൽ അതേ സങ്കീർത്തനത്തിൽ ദാബീത് പ്രാർത്ഥനയുടെ ചില പ്രയോഗങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുകയാണ് യഹോവേ ആകാശം ചായച്ച് ഇറങ്ങി വരേണമേ ഏഴാം വാക്യം ഉയരത്തിൽ നിന്ന് തൃക്കൈ നീട്ടി എന്നെ വിടിവിക്കണമേ ഇത് ദാവീദിന്റെ ദൈവത്തോടുള്ള അപേക്ഷയാണ് എന്താണ് ദാവീദ് പറഞ്ഞത് യഹോവേ ആകാശം ചായച്ച് ഇറങ്ങി വരണമേ വീണ്ടും ഏഴാം വാക്യത്തിൽ യഹോവയെ തൃക്കൈ നീട്ടി എന്നെ വിടിവിക്കണമേ എന്താ പറയാൻ കാരണം പറയാകുന്ന യഹോവേ ശക്തനായിരിക്കുന്ന ദൈവമേ ബലവാനായ ദൈവമേ ബലഹീനരായ ഞങ്ങളെ വിടുപ്പിക്കുവാൻ ആകാശം ചായ ചും ഇറങ്ങി വന്നിരുന്നുവെങ്കിൽ അല്ല അവിടുത്തെ ആ തൃക്കൈ നീട്ടി എന്നെ ഒന്ന് വിടിവിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു ഇത് തൻ്റെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ ആഴ്ചയുടെ ഒന്നാം ദിവസം ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഞാൻ നമുക്ക് ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് കഴിയും പാറയാകുന്ന ദൈവം മാറ്റമില്ലാത്തവനായ ദൈവം സർവശക്തനും ഉന്നതനുമായ ദൈവം ഇവിടെ ഇതാ കീടങ്ങളായ ബലഹീനരായ യാതൊരു നിലയിലും പരിഗണന ഒരിക്കൽ പോലും കൊടുക്കുവാൻ യോഗ്യതയില്ലാത്ത മർത്യനെ മനുഷ്യപുത്രന്മാരെ രക്ഷിക്കുവാൻ ദാവി പ്രാർത്ഥിച്ചതുപോലെ ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായിട്ട് തീർന്നു അല്പം കൂടി പറഞ്ഞാൽ ഫിലിപ്പിലേഖനത്തിൽ ധനായ പൗലു സ്നേഹ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായിട്ട് വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മറ അനുസരണമുള്ളവനായിട്ട് തീർന്ന ഒരു കർത്താവ് ഇന്ന് രാവിലെ കാലം നമുക്ക് ഓർക്കുവാൻ കഴിയുന്നതാണ് വാസ്തവത്തിൽ യുഗങ്ങളുടെ പാറയായിരിക്കുന്ന കർത്താവ് ഇതാ ഭൂമിയിലേക്ക് വന്നു തൃക്കൈ നീട്ടി പാപികളും ബലഹീനരും അഗതികളും ദൈവത്തിൽ നിന്ന് അകന്നുപോയവരുമായ നമ്മെ മരണത്തിന്റെ വക്കിലെത്തിയിരുന്ന നമ്മെ മരണത്തിന്റെ ആടുകളായി വിധിക്കപ്പെട്ടിരുന്ന നമ്മെ അവിടെ നിന്നും വിടിവിക്കുവാൻ അതല്ലയോ ഇന്ന് രാവിലെ കാലം നമുക്ക് ഓർക്കുവാൻ കഴിയുന്നത് അതല്ലയോ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്കിടയായിട്ട് തീരുന്നത് ഈ ആഴ്ചയുടെ ഒന്നാം ദിനത്തിൽ ദൈവസന്നിധി വരുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം പാറയായ മാറ്റമില്ലാത്തവനായ ദൈവം ഇവിടെ ഇതാ പാപികളായ നികൃഷ്ടരായ നമ്മെ തേടി സ്വർഗത്തിൻ്റെ മഹത്വം വെടിഞ്ഞ് താളഭൂമിയിലേക്ക് വന്നു ആ പാറ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ പാറ തകർക്കപ്പെട്ടു ആ പാറ നമുക്ക് വേണ്ടി ആകമാനം അടികളും മുറിവുകളും ഏൽക്കുവാനിടയായിട്ട് തീർന്നു യുഗങ്ങളുടെ പാറയായ ക്രിസ്തു ഇവിടെ ഇതാ ഗോൽഗോത്തായിൽ ഉയർത്തപ്പെട്ട മരക്കുരിശിൽ നമുക്ക് വേണ്ടി ആഭാത ചൂട മുറിവുകളേൽക്കപ്പെട്ട് ദാരുണമായ മരണം വരുപ്പാനിടിയായിട്ട് തീർന്നു കാരണം ഒന്നേ ഉള്ളൂ തൃക്കൈ നീട്ടി നമ്മെ രക്ഷിക്കുവാൻ സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് വന്ന് ചേറ്റിക്കിടന്ന നമ്മെ അവിടെ ഒന്നും വലങ്കരം തന്നുയർത്തി തൻ്റെ സന്നിധിയിലേക്ക് തൻ്റെ മക്കളാക്കി തീർത്തു ഒരു പക്ഷേ എങ്കിൽ നൂറ്റി നാപ്പത്തിനാലാം സങ്കീർത്തനത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ ദൈവത്തിന്റെ നന്മ അനുഭവിച്ചതാ വീത് ഏറ്റവും ഒടുവിൽ പറയുന്ന വാക്ക് ഇങ്ങനെയാ ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് അതേ പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ കാലം ഭാഗ്യകരമായ ഒരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവന്നു നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ പറയാം ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് ഈ സ്ഥിതിയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ സ്വർഗത്തിന്റെ മഹത്വം പെടിഞ്ഞ് താണഭൂമിയിലേക്ക് വന്ന് തൃക്കൈ നീട്ടി നമ്മെ രക്ഷിച്ച് നമുക്ക് വേണ്ടി ധാരണമാമിതം ക്രൂശിൽ മരിച്ച് അടികളും ആക്ഷേപങ്ങളും നിന്ദകളും ഏറ്റ് നമുക്ക് വേണ്ടി നിസ്സാരനും നിസ്സഹായനുമായിട്ട് തീർന്നു കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്ന കർത്താവിനെ ഇന്ന് രാവിലെ കാലം നമുക്ക് ഓർക്കാം ആക്രൂശ്മരണത്തെ ധ്യാനിക്കാം അടക്കപ്പെട്ട് മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ സന്നദ്ധയിൽ ശ്രേഷ്ഠ മഹാപുരോഹിതനായി പക്ഷവാതം ചെയ്യുന്നവരും ആരാധന സ്വീകരിക്കുന്നവനുമായ നമ്മുടെ കർത്താവിനെ ഹൃദയത്തിന് ഉയർന്നു വരുന്ന സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിച്ച് നമുക്ക് ആരാധിക്കാം മഹുത്തപ്പെടുത്താം അവിടുത്തെ പൊന്നുനാമം ഇന്നും എന്ന നയിക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ It should be